റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. അനധികൃത കുടിയേറ്റം തടയുന്നതിൽ മുൻ സർക്കാരുകളെ കുറ്റപ്പെടുത്തി അധികാരത്തിലെത്തിയ കെയർ സ്റ്റാർമർ പരാജയം തുണയുന്നു. ഇന്നലെ മാത്രം ചെറുബോട്ടുകളിൽ യു കെയിലെത്തിയത് 707 കുടിയേറ്റക്കാർ. ജൂലൈ 4 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയം അനധികൃത കുടിയേറ്റമായിരുന്നു. കഴിഞ്ഞ 12 വർഷം യു കെയിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടി അനധികൃത കുടിയേറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടത് ഋഷി സുനാക് സർക്കാരിന്റെ ജനപ്രീതി തടയുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അനധികൃതമായി യു കെയിൽ എത്തുന്നവരെ റുവാണ്ടയിലേക്ക് നാടുകടത്തുവാനുള്ള പദ്ധതിയും വൻ വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയത്. അനധികൃത കുടിയേറ്റം തടയുവാൻ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ലേബർ പാർട്ടി പ്രധാനമായും മുന്നോട്ട് വെച്ച വാഗ്ദാനം. ഗവൺമെന്റ് അധികാരമേറ്റതിനു ശേഷമുള്ള അനധികൃത കുടിയേറ്റങ്ങളുടെ കണക്കുകളും ഒട്ടും ആശാവഹമല്ല. ശനിയാഴ്ച മാത്രം യു കെയിലേക്ക് അനധികൃതമായി 707 പേർ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ വർഷം ഒരു ദിവസം ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയവരുടെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ പ്രതിദിന കണക്കാണിത്. 2024 ഇതുവരെ 24,335 പേർ യു കെയിൽ അനധികൃതമായി എത്തിയതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ജൂൺ 18 882 പേരാണ് ഒരു ദിവസം യു കെയിൽ എത്തിയത്. പ്രതിദിന കണക്കുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പേർ എത്തിയത് ജൂൺ 18. യു കെയുടെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. യു കെയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇത് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ഇംഗ്ലണ്ടിന്റെ മധ്യ തെക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാലാവസ്ഥ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും വ്യാപകമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി മുടക്കം ഉണ്ടാകുമെന്നാണ് നാഷണൽ ഗ്രിഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും പെയ്യുന്ന കനത്ത മഴ സാധാരണ ജനജീവിതം തടസ്സപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. ഊർജ പ്രതിസന്ധികൾ, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, അതിവേഗത്തിലുള്ള ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയവ ഇവയിൽ പ്രധാനമാണ്. ഈ വെല്ലുവിളികൾ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനി ഈ വെല്ലുവിളികൾ നേരിടുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ജർമ്മനിയുടെ സാമ്പത്തിക തീരുമാനങ്ങളും നയങ്ങളും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ദിശയെ സ്വാധീനിക്കുന്നു. അതിനാൽ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശക്തമായ വ്യവസായ അടിത്തറയ്ക്കും സമഗ്രമായ സാമൂഹിക സുരക്ഷാ സംവിധാനത്തിനും പേരുകേട്ട ജർമ്മനി ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ്. 2023 തുടർച്ചയായ 3 പാദങ്ങളിലെ നെഗറ്റീവ് വളർച്ചയും 2024 ആദ്യപാദത്തിലെ 0.10% സങ്കോചവും ഇതിന്റെ തെളിവാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ഊർജ്ജ വിപണിയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. റഷ്യൻ വാതകത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടുവാൻ ജർമ്മനി ശ്രമിക്കുന്നതിനാൽ ഊർജ്ജ വില വർദ്ധിച്ചു. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ചെലവേറിയതാണ്. ഇത് ബിസിനസ്സുകളെയും ഉപഭോക്താക്കളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. യു കെയിൽ ഇന്ധനവില 3 വർഷത്തെ താഴ്ന്ന നിലയിൽ. ഒരു മാസം 7 pence കുറഞ്ഞു. യു കെയിൽ ഇന്ധനവില 3 വർഷത്തെ താഴ്ന്ന നിലയിൽ. യു കെ ഫോർകോർട്ടുകളിലെ ശരാശരി പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 7 pence വീതമാണ് താഴ്ന്നത്. 3 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് നിരക്കുകൾ കുറഞ്ഞിരിക്കുന്നത്. ശരാശരി പെട്രോൾ വില ലിറ്ററിന് 142.9 pence എന്നതിൽ നിന്നും 136.2 pence എന്ന നിലയിലേക്കാണ് താഴ്ന്നത്. ഡീസൽ വിലയാകട്ടെ 147.7 pence നിന്നും 140.9 pence ആയും കുറഞ്ഞു. ഇതോടെ 55 liter ഇന്ധന ടാങ്കുള്ള ഒരു ഫാമിലി കാർ നിറയ്ക്കുവാൻ ഒരു മാസം മുൻപത്തേക്കാൾ 4 pounds കുറവ് മതിയെന്നതാണ് അവസ്ഥ. ആഗോളതലത്തിൽ ഇന്ധനത്തിന് ആവശ്യക്കാർ കുറഞ്ഞതോടെ എണ്ണവില ബാരലിന് $73 താഴ്ത്തും. US ഡോളറിനെതിരെ പൗണ്ട് ശക്തമായി നിലകൊള്ളുന്നതും ചേർന്നാണ് ഈ നിരക്ക് കുറയുന്നതെന്നാണ് RAC കണക്കാക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യം സൂക്ഷിക്കുന്നത് കുറ്റകരം. കുട്ടികളുടെ അശ്ലീല ചിത്രം എന്നും പറയേണ്ട. കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യമുള്ള വീഡിയോ മൊബൈലിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമാകുന്നുവെന്ന് സുപ്രീം കോടതി. പോക്സോ നിയമപ്രകാരം കുറ്റം ചുമത്താവുന്ന കേസാണിത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ജി.വൈ. ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിലയിരുത്തൽ. അത്തരം ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ കൈമാറുവാനോ വിതരണം ചെയ്യുവാനോ ഉദ്ദേശിച്ചില്ലെങ്കിൽ കുറ്റമാകില്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അത്തരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുകയോ അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ കൈമാറ്റം ചെയ്യുവാനുള്ള ഉദ്ദേശമുണ്ടോ എന്ന് വ്യാഖ്യാനം ഉണ്ടാകുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കേസിൽ മദ്രാസ് ഹൈക്കോടതിക്ക് ഗുരുതര പിഴവുണ്ടായോ എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഇത്തരമൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാത്തത് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയതായി കോടതി. വീഡിയോ കണ്ടെത്തിയതിനെതിരെ പോക്സോ നിയമപ്രകാരം ക്രിമിനൽ നടപടികൾ പുനഃസ്ഥാപിച്ചു. ഇന്ത്യയിൽ നിക്ഷേപിക്കുവാൻ തയ്യാറാണെന്ന് ടെക് ഭീമന്മാർ. US ൽ മോദിയുമായി കൂടിക്കാഴ്ച.
ഇന്ത്യയിൽ നിക്ഷേപത്തിന് താൽപര്യം അറിയിച്ച അമേരിക്കയിലെ മുൻനിര ടെക് സിഇഒമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനോടനുബന്ധിച്ച് അമേരിക്കയിൽ നടന്ന മുൻനിര ടെക് സിഇഒമാരുടെ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് താൽപര്യമുള്ളതായി ടെക് ഭീമന്മാർ അറിയിച്ചത്. ഇന്ത്യൻ സാമ്പത്തിക സാങ്കേതിക വളർച്ചയുടെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ലോട്ടേൺ ന്യൂയോർക്ക് പാലസ് ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മോദി അഭിപ്രായപ്പെട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടേഴ്സ്, ബയോടെക്നോളജി മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന കമ്പനികളുടെ മേധാവികളുമായാണ് മോദി ചർച്ച നടത്തിയത്. സുന്ദർ പിച്ചേ, ജെൻസൺ ഹോങ്, ശാന്തനു നാരായൺ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വയനാട് ഉരുൾപൊട്ടൽ, കേന്ദ്ര ഫണ്ട് വൈകുന്നു, സഹായ വിതരണം പ്രതിസന്ധിയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ പാക്കേജ് വൈകുന്നത് ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം പ്രതിസന്ധിയിലാക്കും. ജീവനോപാധി നഷ്ടമായ കുടുംബങ്ങൾക്കുള്ള പ്രതിദിന സഹായം തുടരണമെങ്കിൽ കേന്ദ്ര സഹായം കൂടിയേ തീരൂ. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് പരമാവധി 30 ദിവസം മാത്രമേ സംസ്ഥാനത്തിന് ഇത്തരത്തിൽ ധനസഹായം നൽകുവാനാകൂ. ക്യാമ്പുകൾ അവസാനിപ്പിച്ച ഓഗസ്റ്റ് 24 മുതൽ പ്രതിദിന ധനസഹായ വിതരണം തുടരുന്നുണ്ട്. ദിവസം 300 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. ഇനി കായിക വാർത്തകൾ. ദുലീപ് ട്രോഫിയുടെ സൂര്യക്കും അയ്യർക്കും ക്ഷീണം. ഓസീസ് പര്യടനത്തിനു മുൻപേ സെലക്ടർമാരെ പരീക്ഷിച്ച് സഞ്ജു. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം മോഹിക്കുന്ന താരങ്ങൾക്കുള്ള വാതിലായിരുന്നു ഇന്നലെ സമാപിച്ച ദുലീപ് ട്രോഫിയെങ്കിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന 2 സീനിയർ താരങ്ങൾ ഇന്ത്യൻ 2020 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മുംബൈ താരം ശ്രേയസ് അയ്യരുമായിരിക്കും. ടെസ്റ്റ് ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് മോഹിക്കുന്ന അയ്യർക്ക് ഇന്ത്യൻ ഡിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആകെ നേടാനായത് 3 കളികളിൽ 154 റൺസാണ്. പരിക്കുമൂലം ഒരു മത്സരം മാത്രം കളിച്ച സൂര്യകുമാർ യാദവ് ആകട്ടെ, മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെട്ട ഇന്ത്യ ഡിക്കെതിരെ നേടിയത് യഥാക്രമം 5-16 റൺസ് വീതം മാത്രം. ബംഗ്ലാദേശിനെതിരായ 2ാം ടെസ്റ്റിന് ആദ്യ ടെസ്റ്റിൽ കളിച്ച അതേ ടീമിനെ നിലനിർത്തിയെങ്കിലും ഈ വർഷം അവസാനം നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ടീമിൽ ഇടം നേടാനുള്ള അവസരമായിരുന്നു ദുലീപ് ട്രോഫിയിലെ പ്രകടനം. ടീമിൽ ഇടം പ്രതീക്ഷിക്കുന്ന പ്രമുഖ താരങ്ങളായ ഇരുവരും പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറയാം. അതേസമയം പരമ്പരയിൽ 2 സെഞ്ചുറികൾ വീതം നേടി ടീമിൽ ഇടത്തിനായി അവകാശമുന്നയിച്ച 2 പേരുണ്ട്. ഒന്ന് ഇന്ത്യൻ ടി താരം റക്കി ബോയി, 2ാമൻ ഇന്ത്യൻ ബി ടീം നായകനായ അഭിമന്യു ഈശ്വരൻ. 3 കളികളിൽ നിന്ന് 21.80 ശരാശരിയിൽ 359 റൺസ് അടിച്ചു കൂട്ടിയ റക്കി ബോയിയാണ് ദുലീപ് ട്രോഫിയിലെ റൺവേട്ടക്കാരിൽ ഒന്നാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 111.29 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.